നാട്ടിലെ താരമായ ജാനകി ബസിന്റെ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരൊറ്റ സ്റ്റോപ്പിലും നിർത്താതെ ആംബുലൻസിനെ പോലും തോൽപ്പിക്കുന്ന വേഗതയിൽ ഓടി ഒരു ജീവൻ രക്ഷിച്ച് ജാനകി ബസ് ഇപ്പോൾ വാർത്തയിലും സോഷ്യൽ മീഡിയയിലും നാട്ടിലും താരമായത്. കോഴിക്കോട് രാജഗിരി റൂട്ടിലോടുന്ന ജാനകി ബസിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. കോഴിക്കോട് പോകുന്ന ബസിൽ പയ്യന്നൂരിൽ നിന്ന് കയറിയ രതീഷ് എന്ന യാത്രികന് പാതി വഴിയിലെത്തിയപ്പോൾ കുഴഞ്ഞു വീണു. ദേശീയപാതയിൽ എടാട്ട് സ്റ്റോപ്പിലായിരുന്നു സംഭവം. കുഴഞ്ഞു വീണ വിവരം കണ്ടക്ടർ സൈനേഷ് ഡ്രൈവർ ജോബിയെ അറിയിച്ചു. പിന്നെ ആർടിഒയുടെ സമയനിബന്ധനയെ ഒന്നും നോക്കാതെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ബസ് പാഞ്ഞു. ഹെഡ്ലൈറ്റുമിട്ട് ഹോണുമടിച്ച് ചീറിപ്പാഞ്ഞ ബസിനു മുന്നിൽ നിന്ന് മറ്റു വാഹനങ്ങൾ മാറി. കണ്ടക്ടർ സൈനേഷും ക്ലീനർ സിബിയും ചേർന്ന് മറ്റ് യാത്രികരെ കാര്യം ബോധ്യപ്പെടുത്തി. അതോടെ അവരും ദൗത്യത്തിന്റെ ഭാഗമായി. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ രതീഷാണ് കുഴഞ്ഞു വീണ യാത്രികൻ. ഈ സമയം ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു യാത്രികനായ മെഡിക്കൽ കോളേജിലെ ഫാർമസിയിലെ ജീവനക്കാരൻ ആശുപത്രിയിൽ വിളിച്ച് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. പിലാത്ര ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ അഞ്ചോളം ബസ് സ്റ്റോപ്പ് ഒഴിവാക്കി ബസ് കുതിച്ചു പാഞ്ഞു ആശുപത്രിയിലേക്ക്. ആശുപത്രി അധികൃതർ ബസ്സിനെ കാത്ത് എല്ലാ സജ്ജീകരണങ്ങളോടെയും മുറ്റത്തു നിന്നിരുന്നു. ഒടുവിൽ രതീഷിനെ അത്യാഹിത വിഭാഗത്തിലാക്കി ചികിത്സ ഉറപ്പിച്ചതിന് ശേഷമാണ് ബസ് കോഴിക്കോടേക്ക് പോയത്. കാങ്കോലുള്ള ജയദേവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്.